നമസ്കാരം. പൂരാടൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കുന്നത് വഴി ഉദ്യോഗത്തിൽ ശ്രദ്ധ കുറയും, കുടുംബാംഗങ്ങളിൽ നിന്നും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് വഴിയും മാനസിക സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. അവ്യക്തമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലും ഏർപ്പെടേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരുമെങ്കിലും ഗുരു കാരണവാന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതും അനുസരിക്കുന്നതും ഒരു പരിധിവരെ ഈ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും, പകർച്ചവ്യാധി പിടിപെടുവാനിടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവ ഉണ്ടായിത്തീരും. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. വിദേശ യാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ബന്ധുമിത്രാദികൾ വിരോധികളായിത്തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. നഷ്ടപ്പെട്ട ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കും. മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള വർധനവ് ലഭിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം വന്നു ചേരും. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിത്തീരും. അഥവാ വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. കലാകായിക മത്സരംഗങ്ങൾക്ക് പരിശീലനം തുടങ്ങി വയ്ക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാൻ യാത്ര പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുമെങ്കിലും വേണ്ടപ്പെട്ടതായുള്ള രേഖകൾ വാങ്ങുവാനുള്ള നിർബന്ധമായിട്ടുള്ള അവസരം കൂടി കണക്കാക്കേണ്ടതുമാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളിൽ പൂർണ്ണത കൈവരുവാനായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടേണ്ടതായ സാഹചര്യങ്ങൾ കൂടി പൂരാട നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിലുണ്ടായിത്തീരുവാനിടയുണ്ട്. നമസ്കാരം.